വിഷ്ണു സിലേബറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജ് ടെക്നോളജി സിഡിറ്റ് എന്ന സ്ഥാപനത്തിലേക്ക് വന്നിട്ടുള്ള തൊഴിലവസരങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിൽ വിളിച്ചിട്ടുള്ളത് പ്രൊജക്ട് സ്റ്റാഫ് ആയിട്ടാണ്. അതൊരു ടെമ്പററി പോസ്റ്റ് ആണ്, ഒരു വർഷത്തേക്കാണ് പറയുന്നത്. അതേ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണ വരെ, അതിനുശേഷം നമ്മുടെ വർക്കിലുള്ള പെർഫോമൻസ് നോക്കിയിട്ട് നീട്ടിത്തരുന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതിലൊക്കെയാണ് വേക്കൻസി ഉള്ളത് നമുക്ക് നോക്കാം. മൊത്തം 6 സെക്ഷനിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഒന്നാമത്തത് പ്രോഗ്രാമർ, പി എച്ച് പി ഡെവലപ്പർ, അതിൽ 5 ഒഴിവാണുള്ളത്. ഇതിലെ ക്വാളിഫിക്കേഷൻ പറയുന്നത് MCA, BE, BTEC, പിന്നെ PG, അത് CS ലോ IT ലോ PG എടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രോഗ്രാമർ, റിയാക്ട് നേറ്റീവ് ഡെവലപ്പർ, ഇതിലും 5 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്, MCA, BE, BTEC, PG, CS ലോ IT ലോ അതുപോലെ തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. ഇതിലെ ക്വാളിഫിക്കേഷൻ എല്ലാത്തിനും സെയിം തന്നെയാണ്, അതുപോലെ എക്സ്പീരിയൻസ് ഒരു കൊല്ലത്ത് പറയുന്നുണ്ട്. മൂന്നാമത്തെ പറയുന്നത് പ്രോഗ്രാമർ, UI UX ഡെവലപ്പർ, ഇതിലെ 2 ഒഴിവുകളാണ് ഉള്ളത്. പിന്നെ നാലാമത്തെ ടെസ്റ്റ് എഞ്ചിനീയർ, ഇതിലും 2 ഒഴിവുകളാണ് ഉള്ളത്. പിന്നെ ടെക്നിക്കൽ റൈറ്റർ, ഇതിൽ 2 ഒഴിവുകളാണ് ഉള്ളത്. എല്ലാത്തിനും ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്, MCA, BE, BTEC, PG, CS അല്ലെങ്കിൽ IT. പിന്നെ ആറാമത്തെ സെർവർ അഡ്മിനിസ്ട്രേറ്റർ, ഇതിലും 2 ഒഴിവുകളാണ് ഉള്ളത്. പിന്നെ ഇതിന്റെ ശമ്പള സ്കെയിൽ പറയുന്നത് ടെക്നിക്കൽ റൈറ്ററും സെർവർ അഡ്മിനിസ്ട്രേറ്ററും 24,000, ബാക്കിയെല്ലാം 25,000 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ജനറൽ കണ്ടീഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്, 1 ഇയർ ആണ് ഈ ജോലി ഉള്ളത്. പിന്നെ നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുള്ളത്. പിന്നെ ഇത് അപേക്ഷിക്കുന്നത് നമ്മുടെ കരിയർ CIDIT.org എന്നുള്ള വെബ്സൈറ്റിലാണ്. ഈ അപ്പൊ ഇതിൽ എങ്ങനെ അപേക്ഷിക്കാന്നുള്ളത് നമുക്ക് ഈ ലിങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് സിഡിറ്റിന്റെ ഹോം പേജ്. ഇതില് കരിയർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം, അതിലെ നോട്ടിഫിക്കേഷൻ അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് വരും. അതില് ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ കാണാം, പ്രൊജക്ട് സ്റ്റാഫ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 11/6/2021 ആണ്, അതായത് ഈ മാസം 11-ാം തീയതി. ഇതിലെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ കണ്ട നോട്ടിഫിക്കേഷൻ പേജ് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഒന്നുകൂടി വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. പിന്നെ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷൻ അപ്ലൈ ഓൺലൈൻ, അത് ക്ലിക്ക് ചെയ്യാം. അപേക്ഷിക്കാനുള്ള പേജിലേക്കാണ് വരിക. ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം, ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിന് ഡോണ്ട് ഹാവ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ സൈൻ അപ്പ് ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അത് നമ്മുടെ SLC ബുക്കിലെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫോൺ നമ്പർ, പിന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ്. പാസ്വേഡ് രണ്ടുവട്ടം കൊടുക്കണം, ആദ്യം പാസ്വേഡ് കൊടുക്കുക, പിന്നെ കൺഫേം പാസ്വേഡ്. പിന്നെ അത് കഴിഞ്ഞാൽ അടിയിൽ ഒരു വെരിഫിക്കേഷൻ കോഡ് ഉണ്ട്, അത് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കാണാം ലെഫ്റ്റ് സൈഡിൽ, അത് ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ പോവും, അതൊന്ന് കൺഫേം കൊടുക്കണം നമ്മുടെ മെയിൽ കയറിയിട്ട്. മെയിൽ കയറിയിട്ട് നമ്മൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും നമ്മുടെ ഹോം പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്നിട്ട് നമ്മുടെ IDയും പാസ്വേഡും, അത് ഐഡി ആയിട്ട് നമ്മൾ കൊടുത്ത ഇമെയിൽ ഐഡിയും പിന്നെ പാസ്വേഡും നമ്മൾ ടൈപ്പ് ചെയ്ത് അത് രണ്ടും കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യാം. നാളെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, നമ്മുടെ കാസ്റ്റ്, റിലീജിയൻ, പിന്നെ നമ്മുടെ കാറ്റഗറി, നമ്മൾ ജനിച്ച സ്ഥലം, അഡ്രസ്, ഇത്രയും കാര്യം നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാണ്ട് അതിനവിടെ ക്ലിക്ക് ഹിയർ മോർ ഡീറ്റെയിൽസ് ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജിന് വരത്തിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. വെബ്സൈറ്റിലായിട്ട് കാണാം ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഫോട്ടോയ്ക്ക് ഒരു സൈസ് പറയുന്നത് 150x200px ആണ്. പിന്നെ ഫയലിൻ്റെ സൈസ് 30 KBക്ക് ഉള്ളിലായിരിക്കണം. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ്, ബയോഡാറ്റ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതെല്ലാ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്തിട്ട് പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കാണിക്കും. അതോടൊപ്പം തന്നെ റൈസലായിട്ട് ചെക്ക് എലിജിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ആ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വെച്ചാൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ ഈ PSC ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൽ വരണത്. നമ്മളിപ്പോൾ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് അപേക്ഷിക്കാൻ നമുക്ക് പറ്റാത്തത്. അപ്പോൾ എല്ലാവരും ഇതിൽ കയറിയിട്ട് പ്രൊഫൈൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിനെ അപേക്ഷിക്കുക. നമ്മൾ അപേക്ഷിച്ച ഡീറ്റെയിൽസും കൂടെ മൈ അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സിഡിറ്റിൻ്റെ ഒഴിവുകൾ വരുമ്പോൾ നമ്മൾ അപേക്ഷിക്കുക? അപ്പൊ ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ എല്ലാവരും ചെയ്തു വെക്കുക. ഇപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ള ഒഴിവുകൾ വന്നിട്ടില്ലെങ്കിലും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തു വെക്കുക. അത് വരുമ്പോൾ നമുക്ക് PSC ഒക്കെ നമ്മൾ ചെയ്യണ പോലെ ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ്റെ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് അപേക്ഷിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു തൊഴിലവസരങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.